അത്തപ്പനോട് അക്ഷരാർത്ഥ ഉത്സവ രഹരിയിലേക്ക് ഉയരുകയാണ്. കേരളം സംസ്ഥാനത്തിന്റെ സാംസ്കാരിക പാരമ്പര്യം പ്രകടമാക്കുന്ന അത്തച്ചമയ ഘോഷയാത്രയാണ് ഇപ്പോൾ തൃപ്പൂണിത്തുറ നഗരിയിലൂടെ വലം വെച്ച് കടന്നു പോകുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഘോഷയാത്ര നേരത്തെ ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്ര താരം മമ്മൂട്ടി ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. പ്രിയ ബേബിയും ശ്യാം പ്രസവോത്തമനുമാണ് വിവരങ്ങളുമായി. അത്ത നഗരിയിൽ നിന്ന് അത്തച്ചമയ ഘോഷയാത്ര കടന്നു പോകുന്ന രാജവീഥികളിൽ നിന്ന് പ്രേക്ഷകർക്കൊപ്പമുള്ളത് റിയ. റിയ, നേരത്തെ ചോദിക്കുമ്പോൾ കേൾക്കുന്നുണ്ടായിരുന്നില്ല, വലിയ തിരക്കും വലിയ വാദ്യമേളങ്ങളുടെ ശബ്ദവും. അക്ഷാർത്ഥത്തിൽ ഉത്സവ ലഹരിയിലേക്ക് മാറുകയാണ് തൃപ്പൂണിത്തുറയും നമ്മുടെ മലയാളക്കരയും എല്ലാം. എത്രത്തോളം വൈവിധ്യം വർണ്ണപൂർണ്ണമാണ് ഇത്തവണത്തെ ഘോഷയാത്ര. യാത്ര ഇത് കേരളക്കാരിയുടെ ഓണാഘോഷത്തിന്റെ തുടക്കമാണ്. അതിന്റെ എല്ലാ ആവേശത്തോടും കൂടി തൃപ്പൂണിത്തുറയുടെ നഗരവീഥിയിലേക്ക് ഇത്രയും വർണ്ണ പകിട്ടാർന്ന ഇത്രയും ആഘോഷ രാവിലേക്ക് തൃപ്പൂണിത്തുറയെ കൊണ്ടെത്തിക്കുന്ന തരത്തിലുള്ള ഈ കാഴ്ചകളൊക്കെ തൃപ്പൂണിത്തുറയുടെ നഗരവീഥിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. തൃപ്പൂണിത്തുറ നഗരം ചുറ്റി അത്തം നഗരിലേക്ക് ഈ വർണ്ണ കാഴ്ചകളൊക്കെ എത്താൻ ഏതാണ്ട് മണിക്കൂറുകൾ ഇനിയും വേണ്ടി വരും. അത്തരത്തിലാണ് ഈ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഏതാണ്ട് 80-ലധികം കലാരൂപങ്ങൾ ഈ റോഡിലൂടെ നിരത്തുകളിലൂടെ ആളുകൾക്ക് ഓണത്തിന്റെ വരം അറിയിച്ചുകൊണ്ട് നടന്നു പോകും. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം എത്ര മനോഹരമായ എത്ര കളർഫുള്ളയാണ് ഓരോ കലാരൂപങ്ങളും ഈ റോഡിലേക്ക് ഇറങ്ങുന്നത് എന്ന് കാണരുത്. ആളുകൾ ഇങ്ങനെ കാത്തു നിൽക്കുകയും ചെയ്യുന്നു ഈ റോഡിൽ ഇരുവശത്തും. അതോടൊപ്പം തന്നെ മതിൽക്കെട്ടിനപ്പുറത്തുമൊക്കെ ആളുകൾ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അത്രയും ആഘോഷത്തിന്റെ ദിവസങ്ങളാണ്, നിമിഷങ്ങളാണ് തൃപ്പൂണിത്തുറയിൽ ഈ ദിനവും ഇനിയുള്ള ദിവസം 10 നാളുകളും. എന്തായാലും അത്തം നഗരിൽ നിന്ന് ഓരോ കലാരൂപവും പുറപ്പെട്ടു വരികയാണ്. നേരത്തെ നമ്മൾ കുട്ടികളുടെ കലാരൂപങ്ങൾ കണ്ടു. സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ള, തമിഴ്നാട്ടിൽ നിന്നുള്ള, അങ്ങനെ കേരളത്തിൽ തന്നെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഒട്ടേറെ കലാരൂപങ്ങൾ ഇങ്ങനെ റോഡിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. അത് കാണാൻ, പകർത്താൻ, അത് ആസ്വദിക്കാനൊക്കെ ഒരുപാട് ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. ഈ കടുത്ത ചൂടിലും അതൊന്നും വകവയ്ക്കാതെ ആളുകൾ ഇങ്ങനെ റോഡിലേക്ക് ഇറങ്ങി ഈ കാഴ്ചകൾ കണ്ട് നിൽക്കുന്നു എന്നുള്ളതാണ് തൃപ്പൂണിത്തുറക്കാരുടെ ഈ അത്തം ഘോഷയാത്രയുടെ ആവേശമെന്ന് പറയുന്നതൊക്കെ തന്നെ. എന്തായാലും ഈ ഘോഷയാത്ര നഗരം കീഴടക്കിക്കൊണ്ട് ഓണത്തിന്റെ വരവറിയിച്ചുകൊണ്ട് ഇത് തുടരുകയാണ്. ആളുകളൊക്കെ അതിന്റെ ആവേശത്തിലാണ്. എങ്ങനെയുണ്ടായിരുന്നു, എങ്ങനെയുണ്ട് അത്തം ഘോഷയാത്ര? ഘോഷയാത്ര കടന്നു പോകുന്നു. നേരത്തെ നിശ്ചയിച്ചതിനേക്കാൾ ആളുകളുടെ തിരക്ക് കൊണ്ട് അതിനെ നിശ്ചയിച്ചതിനേക്കാൾ വേഗം കുറഞ്ഞ് വലിയ ആഘോഷപൂർവ്വം അത്തച്ചമയ ഘോഷയാത്ര കടന്നു പോകുന്നു. വിവിധ ഇടങ്ങളിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. റിയാ ബേബിയും ശ്യാം പ്രസവോത്തമനും വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. മലയാളമയെ സംബന്ധിച്ച് മലയാളത്തിന്റെ ഭാഗം, നമ്മുടെ ഭാഷയുടെയും സംസ്കാരത്തിന്റെയും ജീവിതത്തിന്റെയും ഒക്കെ ഭാഗമായ ജീവിതക്രമത്തെ നിശ്ചയിക്കുന്ന ആഘോഷം, ഏറ്റവും വലിയ ആഘോഷം, ജാതിമത ഭേദമില്ലാത്ത ആഘോഷം, അതിന്റെ വരവറിയിച്ചുകൊണ്ട് അത്തം നഗരിയിൽ നിന്ന് തൃപ്പൂണിത്തുറയിൽ നിന്ന് തത്സമയ കാഴ്ചകളും ദൃശ്യങ്ങളുമാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്.